മഹാനായ അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്നും മിസ്രിലേക്ക് ഒരു ഹദീസിനു വേണ്ടി യാത്ര തിരിച്ചത് ഒരു മാസക്കാലമാണ്. ഒരൊറ്റ ഹദീസിനു വേണ്ടി ഒരു മാസക്കാലത്തെ യാത്ര. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഒരു ഹദീസിനു വേണ്ടി യാത്ര തിരിച്ചത് 2000 കിലോമീറ്ററുകളാണ്. കാരണം അവർക്കറിയാമായിരുന്നു വിജ്ഞാനം എന്നുള്ളത് ഞങ്ങളുടെ കളഞ്ഞുപോയ സമ്പാദ്യമാണ്, വിജ്ഞാനം എന്നുള്ളത് പ്രവാചകന്റെ അനന്തര സ്വത്താണ്, ഈ യാത്രയിലാണ് മരണമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴികളിലാണ്. അതുകൊണ്ട് അവർക്ക് യാത്രകൾ പ്രശ്നമായില്ല, വിശപ്പ് പ്രശ്നമായില്ല. മഹാനായ ഇമാം ബുഖാരി റഹിമഹുമുല്ലാ 5374 ഹദീസുകൾ നമ്മളെ പഠിപ്പിച്ച മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സഹർ എന്ന അബു ഹുറൈറ. സഹോദരന്മാരെ, ഒരു ഹദീസ് ഒരാൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ, ഒരു ഹദീസ് പറയണമെങ്കിൽ ലോകം കണ്ട മഹാപ്രതിഭയാണ് ആ മനുഷ്യൻ. 5374 ഹദീസുകൾ ലോകത്തെ പഠിപ്പിച്ച മഹാപ്രതിഭ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. സ്വഹാബാക്കൾ പറയുകയാണ്, മദീന പള്ളിയിൽ പ്രവാചകന്റെ മിമ്പറിന്റെയും ആയിഷ ബീവിയുടെ വീടിന്റെയും ഇടയിൽ ബോധം നഷ്ടപ്പെട്ടു വീഴുന്ന അബൂ ഹുറൈറയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടി ചെല്ലുമ്പോ രോഗമാണെന്ന് കരുതി, അപസ്മാരമാണെന്ന് കരുതി അബൂ ഹുറൈറയെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അരികിലേക്ക് എത്തിയപ്പോ അദ്ദേഹത്തിന്റെ മറുപടി, വമാ ബി ജുനൂൻ വമാ ഹുവ ഇല്ലൽ ജൂ. സ്വഹാബാ സ്വഹാബാ, രോഗമല്ല കേട്ടോ, രോഗം കൊണ്ടല്ല അബൂ ഹുറൈറ താഴെ കിടക്കുന്നത്. നിങ്ങൾക്കറിയുമോ, പ്രവാചകന്റെ പിറകെ നടക്കുകയായിരുന്നു വിജ്ഞാനത്തിനു വേണ്ടി. പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഇറ്റി വീഴുന്ന വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ കോർത്തെടുക്കാൻ പ്രവാചകന്റെ പിറകെ ചേർന്നു ഞാൻ. ഇല്ലൽ ജൂ, വിശപ്പാണ് സ്വഹാബ, പട്ടിണിയാണ് സ്വഹാബ, വിശപ്പല്ലാതെ അബൂ ഹുറൈറ ബോധം കെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എത്ര പട്ടിണി കിടന്നു നമ്മൾ, എത്ര വിശപ്പ് സഹിച്ചു നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ പറ്റി ചരിത്രം രേഖപ്പെടുത്തി, വമാലനാ തുആമുൻ ഇല്ലാ വറക്കു ശജർ. പ്രവാചകന്റെ കൂടെ ദീന് പഠിക്കുമ്പോൾ പച്ചിലകളായിരുന്നു ഭക്ഷണം, ഉന്നതമായ സൗകര്യങ്ങളില്ല. പ്രവാചകന്റെ മദീനത്തെ പള്ളിയിൽ പച്ചിലകൾ കടിച്ചുകൊണ്ട് എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഹത്താ ഇന്നാ ഹദന ലയലഉ കമാ യലഉൽ ബഈർ, പച്ചിലകൾ കടിച്ച് ഞങ്ങൾ വിസർജിക്കുന്ന സമയത്ത് ആടുമാടുകൾ കാഷ്ടിക്കുന്ന രൂപത്തിലായിരുന്നു ഞങ്ങളുടെ സാഹചര്യമെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ദീനു പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. നമ്മുടെ ന്യായം അറബിയാകണം, അറബിയായാലേ പഠിക്കാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, ഇമാം ബുഖാരി അറബിയല്ല, അറബിയായ ഉമ്മയുടെയും ഉപ്പയുടെയും മകനല്ല ഇമാം ബുഖാരി, അറബി ഭാഷ പഠിച്ചു. ഇമാം മുസ്ലിം അറബിയായി ജനിച്ച മനുഷ്യനല്ല, ഇമാം തുർമുദി അറബിയായി ജനിച്ച മനുഷ്യനല്ല, അബൂദാവൂദ് റഹിമഹുല്ലാ അറബിയായി ജനിച്ച മനുഷ്യനല്ല, ഇമാം നസായി അറബിയായി ജനിച്ച മനുഷ്യനല്ല. കുതുബ് സിത്തയുടെ ഹദീസിന്റെ ലോകത്തിലെ 6 വിശ്വവിഖ്യാത ഗ്രന്ഥങ്ങൾ രചിച്ച ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർ നമ്മളെപ്പോലെ അറബി ഭാഷയറിയാത്ത ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളായി ജനിച്ചവരാണ്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് ഹദീസിന്റെ വിജ്ഞാനങ്ങൾ നൽകിയത് മുഹമ്മദുൽ ഹയാത്തു സിന്ധി എന്ന ഇന്ത്യക്കാരനായ പണ്ഡിതനാണ് എങ്കിൽ, പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്നവരെ, നമ്മളെക്കാൾ ദീനു പഠിക്കാൻ, നമ്മളെക്കാൾ ദീനി വിജ്ഞാനങ്ങൾ പഠിക്കാൻ അവസരം ലഭിച്ചവർ മറ്റാരാണ്? ലോകമാണിതിൻ സംഗമവേദി, ലോകമെങ്ങുമിതെത്താൻ വേണ്ടി മാനസങ്ങളിലെങ്ങും ഭീതി, മാറ്റിടാനീ പ്രകാശവീതി വരുമോ ഖുർആൻ തരുന്ന തണലിൽ, വരുമോ അറിവിൽ തെളിഞ്ഞ പ്രഭയിൽ.